നമുക്കെല്ലാം കുടുംബങ്ങളുണ്ട് എന്നാൽ ഈ ലോകത്ത് വളരെ വിചിത്രമെന്ന് പറയാവുന്ന ചില കുടുംബങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് അസാധാരണമായ ഇത്തരം കുടുംബങ്ങളെക്കുറിച്ചറിഞ്ഞാൽ നമ്മുടെ കുടുംബമൊന്നും ഒന്നുമല്ലെന്ന് തോന്നിപ്പോകും കൗതുകം ഉളവാക്കുന്ന അത്തരം കുടുംബങ്ങളെക്കുറിച്ചറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാകും നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വിചിത്രമായ പത്ത് കുടുംബങ്ങളെക്കുറിച്ചാണ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മീഡിയ ട്രെൻഡ് ചാനലിലേക്ക് സ്വാഗതം മീഡിയ ട്രെൻഡ് നമ്പർ ത്രീ ലേയെയും ആറോയും ഒരു രക്തരക്ഷസ് കുടുംബം രക്തരക്ഷസ് എന്നത് ഒരു സത്യമായിരിക്കുകയാണിപ്പോൾ ഇവയെ ഇത്രമേൽ പ്രചാരത്തിലാക്കിയ സിനിമ സീരിയലുകൾ തുടങ്ങിയ മാധ്യമങ്ങൾക്ക് നമുക്ക് തൽക്കാലം നന്ദി പറയാം ലോകത്ത് അങ്ങോളം ഇങ്ങോളം ജനങ്ങൾ അവയെ ഇഷ്ടപ്പെടുന്നു എന്നാൽ ഈ കുടുംബത്തിന്റെ അത്ര ഇഷ്ടം ആർക്കും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ലേയെയും ആറോയെയും നമുക്ക് രക്തരക്ഷസ് ജോഡികൾ എന്ന് വിളിക്കാം എന്താണ് കാരണമെന്നോ അവർ പരസ്പരം രണ്ടുപേരുടെയും രക്തം ആഴ്ചയിൽ ഒരിക്കൽ എന്ന വ്യവസ്ഥയിൽ അന്യോന്യം കുടിക്കുന്നു എന്നത് മതിയായ കാരണമാണെന്ന് തോന്നുന്നു അതെ ഇത് തീർച്ചയായും ഞെട്ടിക്കുന്നതാണ് പക്ഷേ എന്തു ചെയ്യാം ഇതാണ് അവരുടെ വഴി ഈ ജോഡി പോലെ വസ്ത്രം ധരിക്കുന്നു എന്ന് മാത്രമല്ല ഇവർ അന്യോന്യം മുറിവേൽപ്പിക്കുകയും ചെയ്യുന്നു ഈ ജോഡികളുടെ വാക്കുകളിൽ പറഞ്ഞാൽ പരസ്പരമുള്ള ഈ രക്തപാനം ലൈംഗിക ബന്ധത്തെക്കാൾ തീവ്രതയുള്ളതും പരസ്പര സ്നേഹത്തിൽ അധിഷ്ഠിതവുമാണെന്നാണ് അവരുടെ വാക്കുകളിൽ രണ്ടുപേരും ആദ്യം സാധാരണ മനുഷ്യരായിരുന്നു പിന്നീട് ആറോയാണ് ലിയോയെ ഒരു രക്തരക്ഷസാക്കി മാറ്റിയത് ഒന്ന് രണ്ട് മാസം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആറോ ലിയോയുടെ വിവാഹ അഭ്യർത്ഥന നടത്തുകയും അവർ ഇപ്പോൾ വിവാഹിതരാകുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ലിയോ പറയുന്നത് കുറച്ച് അധികകാലം രക്തമില്ലാതെ ജീവിക്കുമ്പോൾ താൻ ക്ഷീണിതയായി പോകുന്നുവെന്നാണ് കൂടുതൽ അഗാധമായ തലത്തിൽ പരസ്പരം മനസ്സിലാക്കുന്നതിന് അവർ രക്തം ഉപയോഗിക്കുന്നു എന്നാണ് ഈ ജോഡിയുടെ വാദം നമ്പർ ടു ബ്രിഡ്നി ആൻഡ് ആബി ഹൺസൽ ബ്രിഡ്നി ഹാൻസലും ആബി ഹാൻസലും മറ്റെല്ലാ വ്യക്തികളെയും പോലെ സാധാരണ ജീവിതം നയിക്കാൻ അത്യാവശ്യം നിശ്ചയദാർഢ്യത്തോടെ ആഗ്രഹിക്കുന്ന പരസ്പരം കൂടിച്ചേർന്ന ശരീരമുള്ള രണ്ട് സഹോദരിമാരാണ് ഇവർ വളരെ സജീവവും ബഹിർമുഖരുമാണ് ഇവർ രണ്ടുപേരും കോളേജിൽ പോയിട്ടുള്ളവരും സാമ്പത്തികമായി സ്വയം പര്യാപ്തരാകുവാൻ വേണ്ടി ജോലിയെടുക്കുന്നവരുമാണ് അമേരിക്കയിലെ മിനിസോട്ടയിൽ നിന്നുള്ള ഈ കൂടിച്ചേർന്ന ഇരട്ടകൾ ബിരുദമെടുത്തിരിക്കുന്നത് ബത്ലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഇപ്പോൾ പ്രൈമറി സ്കൂൾ അധ്യാപികമാരായി പ്രവർത്തിക്കുന്നു അവർക്ക് രണ്ടുപേർക്കും പേർക്കും അധ്യാപനത്തിനു വേണ്ട രണ്ട് ലൈസൻസ് ആണുള്ളതെങ്കിലും ഒരു ടീച്ചറിൻ്റെ സാലറി മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന ചെറിയ പരാതിയും ഇവർക്കുണ്ട് അവരുടെ വാക്കുകളിൽ പറഞ്ഞാൽ രണ്ടുപേരും വ്യത്യസ്ത ആശയങ്ങളുള്ളവരും വ്യത്യസ്ത ശൈലിയിൽ പഠിപ്പിക്കുന്നവരും രണ്ട് വ്യത്യസ്ത ഡിഗ്രി ഉള്ളവരുമാണ് ഈ സഹോദരിമാർ തമ്മിൽ പരസ്പരം ഇത്രയും അടുപ്പത്തിലായതുകൊണ്ട് ഒരാൾ മറ്റൊരാളുടെ വാക്കുകൾ ചിലപ്പോൾ പൂരിപ്പിക്കാറുണ്ട് മാത്രമല്ല രണ്ടുപേരും മറ്റൊരാളുടെ കാഴ്ചപ്പാടുകൾക്ക് അങ്ങേറ്റം പ്രോത്സാഹനവും നൽകുന്നു ഇവർക്ക് രണ്ട് ശ്വാസകോശങ്ങളും രണ്ട് ഹൃദയങ്ങളും രണ്ട് വയറും ഒരു കരളും ഒരു വൻകുടലും ഒരു പ്രത്യുത്പാദന സംവിധാനവുമാണുള്ളത് ആബി വലത് കൈയുടെ വശം നിയന്ത്രിക്കുമ്പോൾ ബ്രിറ്റ്നി ഇടത് കൈയുടെ വശമാണ് നിയന്ത്രിക്കുന്നത് ഇവരുടെ നീളം തന്നെ വ്യത്യസ്തമാണ് ആബിക്ക് ബ്രിഡ്നിയേക്കാൾ നീളം കൂടുതലുണ്ട് ആബി അഞ്ചടി രണ്ടിഞ്ചും ബ്രിഡ്നി നാലടി പത്തിഞ്ചുമാണ് നീളം ഈ സഹോദരിമാർ അവർ പഠിപ്പിക്കുന്ന സ്കൂളിലെ കുട്ടികൾക്ക് ഒരു മാതൃകാ വ്യക്തികളാണ് ഭാവിയിൽ ഈ രണ്ട് സഹോദരിമാരും തങ്ങളുടേതായ ഒരു കുടുംബവും പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്പർ വൺ ബ്രെഡ് കുടുംബം ഈ സ്കോട്ടിഷ് ബ്രെഡ് കുടുംബത്തിൽ പത്ത് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇവരുടെ ദൈനംദിന ജീവിതം അല്പം കടുപ്പമേറിയതാണ് അലക്സ രാവിലെ അഞ്ചേ മുപ്പത് എഴുന്നേൽക്കും എന്നിട്ട് കുളിച്ച് തൻ്റെ കടുപ്പമേറിയ വീട്ടുപണികൾക്ക് വേണ്ടി ഒരുങ്ങും പതിനൊന്ന് മക്കളെ നോക്കുക എന്നത് ചെറിയ പണിയൊന്നുമല്ലെന്ന് ആർക്കും മനസ്സിലാക്കാവുന്നതേ മനസ്സിലാക്കാവുന്നതേയുള്ളൂ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ഡേവിഡ് ഒരു ട്രെയിൻ ഡ്രൈവറാണ് അദ്ദേഹം അത്യാവശ്യം ഫ്ലെക്സിബിളായ ഷിഫ്റ്റിലാണ് ജോലി എടുക്കുന്നത് കാരണം ഇടയ്ക്കിടെ വീട്ടിൽ സഹായിക്കുക എന്ന ലക്ഷ്യം തന്നെ ചിലപ്പോൾ മക്കൾക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്നതും ഡേവിഡ് തന്നെയാണ് അഞ്ച് വർഷം മുൻപാണ് പാർക്കിൻസൺ എന്ന രോഗം ഡേവിഡിനുണ്ടെന്ന് മനസ്സിലായത് എന്നാൽ ഇതൊന്നും അദ്ദേഹത്തിന്റെ അധ്വാനത്തിന് കുറവ് വരുത്തുന്നില്ല എപ്പോഴെങ്കിലും അലക്സയ്ക്ക് ഒഴിവ് സമയം കിട്ടുമ്പോൾ അവർ അത് വെറുതെ കളയാൻ ഉദ്ദേശിക്കുന്നില്ല തൊട്ടടുത്തുള്ള ജിമ്മിൽ പോയി ശരീരക്ഷമത നിലനിർത്തുവാനാണ് അവർ ശ്രമിക്കുന്നത് അലക്സ വിശ്വസിക്കുന്നത് കുട്ടികളുണ്ടായതിനു ശേഷം ചിട്ടകൾ അതുപോലെ നിലനിർത്തുക എന്നത് അത്യാവശ്യമാണെന്ന് തന്നെയാണ് ഇതിനാൽ തന്നെ സമ്മർദ്ദങ്ങൾ ഒന്നുമില്ലാതെ എല്ലാം ചെയ്തു തീർക്കുവാൻ തനിക്കാവുന്നുണ്ടെന്ന് അലക്സ വ്യക്തമാക്കുന്നു പത്ത് ആൺകുട്ടികൾക്ക് ശേഷം ഒരു പെൺകുട്ടി ഉണ്ടായത് ഇവരെ സംബന്ധിച്ച് ഒരൽപ്പം അതിശയത്തിന് വഴിതെളിച്ചുവെങ്കിലും കുടുംബത്തിലെ ഒരേ ഒരു പെൺകുഞ്ഞിനെ ആവേശപൂർവ്വം വരവേൽക്കുകയാണ് നിലവിൽ ഈ കുടുംബം ഒരു കുട്ടി കൊണ്ട് തന്നെ പെടാപ്പാട് പെടുന്നവരുടെ നാട്ടിൽ ഇവർ തീർച്ചയായും ഒരു ഫാമിലി നോബൽ പ്രൈസിന് അർഹയാണ് ഇതിൽ ഏത് കുടുംബമാണ് നിങ്ങൾക്ക് ഏറ്റവും വിചിത്രമായി തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്നു ഇതുപോലുള്ള രസകരമായ വീഡിയോകൾ മിസ് ചെയ്യാതെ കാണാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു